കൊറോണ കാലം വന്ന് ഒന്നര വർഷമായിട്ട് കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിലാണ്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിരന്തരമായി അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളിൽ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് രക്ഷിതാക്കൾ പറയുന്നത്. അതിൽ വളരെ ഗൗരവം ഉള്ളത് ഒരു കാര്യം അവർ ഈ മൊബൈലുകൾക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹൗസ് വിസിറ്റ് ഒക്കെ നടത്തുമ്പോൾ ടീച്ചേഴ്സിനോട് രക്ഷിതാക്കൾ പറയുന്നത് അതാണ്, കുട്ടികൾ മൊബൈൽ അഡിക്റ്റാണ്. അവളുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് മൊബൈൽ വാങ്ങി വെക്കുമ്പോൾ അവർ വയലൻ്റ് ആകുന്നു. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് നമുക്കിപ്പോൾ ഒരു ഭയമായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒന്നിനെ ഭയപ്പെട്ട് മാറി നിൽക്കല്ല ചെയ്യേണ്ടത്, അത് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് പരിഹരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗ്യാസ് വന്നപ്പോൾ അത് ഉപയോഗിക്കാൻ ഭയപ്പെട്ടു, ആദ്യകാലത്ത് കുറേ ആൾ ഉപയോഗിക്കാതിരുന്നു. ഇപ്പോൾ സർവ്വവ്യാപകമായി ഉപയോഗിക്കുന്നു. എന്താ അതിൻ്റെ എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുക്കുന്നുണ്ട്. അപകടം സംഭവിക്കാതിരിക്കുക, എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓൺലൈൻ ക്ലാസ്സിൽ അപകടങ്ങൾ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മണിക്കൂർ ക്ലാസ് എടുക്കുന്നുവെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഓരോ ദിവസവും എൻ്റെ കുട്ടിക്ക് എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഗൂഗിൾ മീറ്റ്, ഇത് ടൈം ടേബിൾ വരുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് വരുമ്പോൾ അത് രക്ഷിതാക്കൾ കാണേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അധ്യാപകർ നോട്ട് കൊടുക്കുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ചെയ്യാവുന്ന നോട്ട്സാണ് ചെയ്യാവുന്നവർ കൊടുക്കുക. അത്രയും സമയം ഒരു പക്ഷേ കുട്ടികൾക്ക് പിന്നീട് ഈ മൊബൈൽ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ടി വിയിലാണ് വിക്ടേഴ്സ് ചാനൽ ക്ലാസ്സുകൾ കാണാനുള്ള സൗകര്യമുണ്ടെങ്കിൽ, ടി വിയിലാണ് അത് കാണുന്നതെങ്കിൽ ടി വി മാത്രമേ അതിന് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ മൊബൈൽ കാണുന്ന സമയം നിജപ്പെടുത്തി ആ സമയത്ത് മാത്രം കുട്ടികൾക്ക് നിങ്ങൾ മൊബൈൽ നൽകുന്നു. രക്ഷിതാക്കൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അവർ വാശി പിടിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, അവർ മയക്കുമരുന്നിനും മദ്യത്തിനും വാശി പിടിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കില്ലല്ലോ, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണല്ലോ നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെ അപകടകരമാണ് ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊന്നിച്ചിരിക്കൂ, നിങ്ങളൊന്നിച്ച് കുട്ടികൾക്ക് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളോ ചർച്ചകളോ നടക്കട്ടെ, നല്ല യൂസ്ഫുള്ളായ വീഡിയോകൾ നിങ്ങൾ ഒന്നിച്ചിരുന്ന് കാണൂ. കുട്ടിക്കിത് കൊടുത്ത് എന്തുപയോഗിക്കുന്നു പോലും നമുക്കറിയാത്ത രീതിയിൽ ആ കുട്ടികൾ അതിലേക്ക് ഇങ്ങനെ സാവകാശം അതിലിങ്ങനെ അഡിക്റ്റായി അഡിക്റ്റായി പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്തൊരു ഘട്ടം വരുമ്പോൾ മാത്രം നമ്മൾ തിരിച്ചറിയുന്നുവെങ്കിൽ ആ ഇളം പൈതലിനെ, ആ ഇളം മനസ്സുകളല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത നമ്മൾ തന്നെയാണ്, രക്ഷിതാക്കൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതിൻ്റെ അപകടം പറഞ്ഞ് ഈ ഓൺലൈൻ സാധ്യതകളെ തടയുന്നതിന് പകരം കുട്ടികൾക്ക് വളരെ കൃത്യമായും എങ്ങനെ വാശി പിടിച്ചാലും നമ്മൾ അതിന് അവസരം കൊടുക്കാതെ പഠനത്തിന് മാത്രം മൊബൈൽ യൂസ് ചെയ്യുന്നിടത്തേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി അതിൽ എന്തെങ്കിലും കുറവുകളോ പ്രശ്നങ്ങളോ വരുമ്പോൾ അതൊക്കെ നിങ്ങൾ അധ്യാപകരോട് സംസാരിച്ച് അധ്യാപകരെ കൂടെ ഇടപെടുത്തിക്കൊണ്ട് അധികം വഷളാകുന്നതിന് മുമ്പ് തന്നെ, കുട്ടികൾ അഡിക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രക്ഷിതാക്കൾ എല്ലാവരും തന്നെ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.